എല്ലാ രാജ്യങ്ങളുമായും സുദൃഢമായ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും പോളണ്ടും തമ്മിൽ സാമൂഹ്യ സുരക്ഷാ കരാറുകളിൽ ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യ, വാണിജ്യ, ഊർജ്ജ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തും. പോളണ്ടിലെ വാട്സയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായാണ് ഇന്ത്യ പ്രവർത്തിച്ചു വരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകം ഇന്ത്യയെ ഇപ്പോൾ വിശ്വബന്ധുവായാണ് കണക്കാക്കുന്നത്. എല്ലാ രാജ്യങ്ങളോടും അടുപ്പം നിലനിർത്തുക എന്നതാണ് രാജ്യത്തിന്റെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം സഹായവുമായി എത്തുന്നത് ഇന്ത്യയാണ്. കോവിഡ് കാലഘട്ടത്തിൽ മാനവികതയ്ക്കാണ് ഇന്ത്യ മുൻതൂക്കം നൽകിയത്. एम्पथी भी है. दुनिया के किसी देश में संकट आए, भारत पहला देश होता है जो मदद के लिए हाथ बढ़ाता है. ബുദ്ധന്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നതിനാൽ തന്നെ സമാധാനത്തിനാണ് ഭാരതീയർ പ്രാധാന്യം നൽകുന്നത്. ലോകം നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന ഇന്ത്യൻ പ്രയാണത്തിന് അധിക ദൂരമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ റഷ്യ യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ സഹായങ്ങൾക്ക് പ്രധാനമന്ത്രി പോളണ്ടിനോട് നന്ദി അറിയിച്ചു. സാത്യോ ജിസ് പ്രകാർ ആപ്നെ യുക്രൈൻ മേ ഫസേ ഹമാരെ ബച്ചോ കി മദദ് കി വോ ഭി ഹം സഭീ നേ ദേഖാ ഹൈ. പോളണ്ട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് ചരിത്ര സ്മാരകങ്ങളിൽ സന്ദർശനം നടത്തി. നവനഗറിലെ ജാം സാഹിബിന്റെ സ്മാരകത്തിലെത്തിയ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. ഇതിനു പുറമെ മോണ്ടെ കാസിനോ യുദ്ധസ്മാരകവും കോലാപ്പൂർ സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഇന്നലെ വാഴ്സയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.